ഒരിടത്ത് ജലീൽ വേറൊരിടത്ത് ഇടഞ്ഞു നിൽക്കുന്ന തങ്ങൾ കുടുംബം അതിനെല്ലാം അപ്പുറത്ത് ഹരിതയിലെ പെൺകുട്ടികൾ ലീഗിലെ പുരുഷ മേധാവിത്വത്തിനെതിരായ പടവാളു പൊങ്ങി നിൽക്കുന്നു അക്ഷരാർത്ഥത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ ഹരിതയിലെ പെൺകുട്ടികൾ ഉയർത്തിയത് സ്ത്രീകളെ ആ പാർട്ടി അംഗീകരിക്കില്ല എന്നുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ തന്നെ രണ്ടര പതിറ്റാണ്ടിൻ്റെ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ട് കോഴിക്കോട് സൗത്തിൽ ഒരു വനിതയെ മത്സരിപ്പിക്കാൻ ലീഗ് തീരുമാനിച്ചപ്പോൾ കൈയടിച്ച ഒരുപാട് ആളുകളുണ്ട് അതാ ലീഗിലും മാറ്റമുണ്ടാകുന്നു എന്ന് പക്ഷേ അതേ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ലീഗിലെ തന്നെ ഉന്നതനായ എം പി 3 ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് എതിരാളിക്ക് സംഭാവന നൽകുന്ന ആ നാണം കെട്ട കാഴ്ചയും കേരള രാഷ്ട്രീയം കണ്ടു ഒടുവിൽ കെ ടി ജലീൽ ഉയർത്തിയ വലിയ ആരോപണങ്ങളിൽ ലീഗും ലീഗിൻ്റെ തലതൊട്ടപ്പനായ പി കെ കുഞ്ഞാലിക്കുട്ടിയും ആടിയുലഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് തങ്ങളെ അതിനിന്ദ്യമായി അപമാനിച്ച എം എസ് എഫ് നേതാക്കൾക്കെതിരെ നടപടിയില്ലാത്തതിൻ്റെ പേരിൽ ആ പെൺകുട്ടികൾക്ക് വനിതാ കമ്മീഷനെ സമീപിക്കേണ്ടി വരുന്നത് അതൊരു ചെറിയ കാര്യമല്ല വനിതാ കമ്മീഷനെ സമീപിച്ചത് അച്ചടക്ക ലംഘനമെന്നാണ് പി എം എ സലാം പറയുന്നത് അതെങ്ങനെ അച്ചടക്ക ലംഘനമാകും ആ കുട്ടികളുടെ ആത്മാഭിമാനത്തെ ഒരു യോഗത്തിനുള്ളിൽ വച്ച് ഇല്ലാതാക്കി കളഞ്ഞവർക്കെതിരെ ഒരു വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ ചെയ്തത് മോശമാണ് എന്ന് പറയാനുള്ള ആർജവും ലീഗ് നേതൃത്വം കാണിക്കാത്തിടത്തോളം കാലം ആ കുട്ടികൾ ചെയ്തതാണ് ശരി അവർ പറയുന്നതാണ് ശരി ഇപ്പോൾ ആ പരാതി പിൻവലിക്കണമെന്നാണ് പറയുന്നത് ഒരുപക്ഷേ വലിയ സമ്മർദ്ദമൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾ വനിതാ കമ്മീഷനിലെ പരാതി പിൻവലിച്ചേക്കാം പക്ഷേ എന്നാൽ പോലും അവർ ആ പരാതി നൽകാൻ തയ്യാറായി എന്നുള്ളത് ലീഗ് നേതൃത്വം എങ്ങനെയാണ് സ്ത്രീകളോടുള്ള മനോഭാവം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഒരു സംശയവുമില്ല എന്ത് ന്യായം പറഞ്ഞാലും എന്ത് ന്യായം പറയാൻ എം എസ് എഫിൻ്റെ ദേശീയ കമ്മിറ്റി അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കുറേ പെൺകുട്ടികളെ എം എസ് എഫിൻ്റെ യോഗത്തിനുള്ളിൽ വച്ച് ഏറ്റവും മോശമായ രീതിയിൽ അഭിസാരികമാരോട് ഉപമിച്ച് ആക്ഷേപിച്ചതിനു ശേഷം അവർ പ്രിയപ്പെട്ട നേതാക്കന്മാരെ എന്ന് പറഞ്ഞ് നിരവധി തവണ പരാതി നൽകിയതിന് ശേഷം പോലും ഒരക്ഷരം ആ തെറ്റു ചെയ്ത ആളുകളെക്കുറിച്ച് പറയാൻ പോലും തയ്യാറാകാത്ത നേതൃത്വം ആ കുട്ടികൾ ഒരല്പമൊക്കെ ആത്മാഭിമാനം മനസ്സിൽ സൂക്ഷിക്കുന്നവരായതുകൊണ്ടാണ് അവർക്കതങ്ങനെ പറയേണ്ടി വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അടച്ചിട്ട മുറിയിലാണെങ്കിൽ പോലും കുറേ ചെറുപ്പക്കാർ ആ പെൺകുട്ടികളെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ അവർ വെന്തുരുകുന്ന ആ മാനസികാവസ്ഥ തിരിച്ചറിയൂ ഏതു രാഷ്ട്രീയ പാർട്ടിയിലായാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെ സംഭവിക്കുന്നതിന് കാരണക്കാരാകുന്നവരെ വച്ചുവെറുപ്പിക്കാൻ പാടില്ലാത്തതാണ് അതാണ് മഹത്തരമായ കാര്യം അങ്ങനെ അവരെയൊക്കെ സംരക്ഷിക്കുന്നതാണ് മഹത്തരമായ കാര്യമെന്ന് ലീഗ് വിചാരിക്കുന്നിടത്തോളം കാലം നിങ്ങളീ കേരളീയ സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ യോഗ്യരല്ല തന്നെ.